ഹായ് എല്ലാവർക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണ്ട ആക്ടിവ 125 BS6 2022 ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനെ കുറിച്ചാണ്. ഇനി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് നമുക്കിവിടെ കിട്ടണേ. അപ്പോൾ ഇവിടെ ഇതിന് കറക്റ്റ് സെൻറ്ററിലായിട്ട് PGM FI എഴുതിയിട്ടുണ്ട്, അതായത് പ്രോഗ്രാമിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹോണ്ട എന്നുള്ള ഒരു ബാഡ്ജും കൂടെ കാണാം. പിന്നെ ഇവിടെയാണ് നമുക്ക് ആ ഒരു സ്പീഡോമീറ്റർ വരുന്നത്, കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾക്ക് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ മോഡ് ഓപ്പറേറ്റ് ചെയ്യണം ആ സ്വിച്ച് നമുക്ക് ഇവിടെയാണ്. ഇവിടെ ലെഫ്റ്റിൽ ഇൻഡിക്കേഷൻ്റെ സിമ്പിൾ, അതുപോലെ റൈറ്റ് ഇൻഡിക്കേഷൻ്റെ സിമ്പിൾ, അതൊക്കെ ഇനി കാണിച്ചുതരാം. ജസ്റ്റ് ഞാൻ കീ ഒന്ന് ഓണാക്കുന്നുണ്ട്. കീ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ അധികം സിമ്പിൾസുകളൊക്കെ വന്ന് പോയിട്ടുണ്ട്, അതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേഷൻ്റെ സിമ്പിൾ വന്നു, അതുപോലെ റൈറ്റ് ഇൻഡിക്കേഷൻ്റെ സിമ്പിൾ വന്നു. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ സൈഡ് സ്റ്റാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി, അപ്പോൾ അത് പോയി, വീണ്ടും ഇട്ടു, അപ്പോൾ അത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് എൻജിൻ വാണിങ്ങിൻ്റെ ഒരു സിമ്പിൾ വരുന്നുണ്ട്. പിന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എക്കോ മോഡിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഹൈ ബീമിൻ്റെ ഒരു ഒരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഇത്രയും സിമ്പിളുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഓണാക്കുമ്പോൾ എല്ലാം കൂടി കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ഡിജിറ്റൽ ഡിസ്പ്ലേയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ആ ഒരു ഫ്യൂവലിൻ്റെ ഗേജ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ ട്രിപ്പ് ഏതൊക്കെയാണ്, ആവറേജ് എത്രയാണ്, റേഞ്ച് എത്രയാണ്, അതുപോലെ തന്നെ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി, ട്രിപ്പ് എത്ര ഓടി, ആവറേജ് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ കറൻറ്റ് ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് റേഞ്ച് എത്ര ദൂരം നമുക്ക് ഈ ഒരു പെട്രോൾ വെച്ച് കഴിഞ്ഞിട്ട് ഓടാനായിട്ട് സാധിക്കും എന്നുള്ള അത്യാവശ്യം വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണേ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് വിഡ് അറിൻ സൈനിങ് ഓഫ്.